ായി കേവല പ്രവർത്തനങ്ങളായി അത് ഒതുങ്ങി നിന്നില്ല. സംഘടനകൾ ഉണ്ടായി. നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി വന്നു. ആ ജമാഅത്തെ ഇസ്ലാമി പിന്നീട് തങ്ങളുടെ അജണ്ടകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ മറ്റൊരു സംഘടനയുണ്ടാക്കി. ആ സംഘടനയുടെ പേരാണ് സിമി എന്ന സംഘടന. ആ സിമിയും ചർച്ചാ വിഷയമായി. സിമി രംഗത്ത് വന്നു, പല വാദങ്ങളും അവതരിപ്പിച്ചു. പക്ഷേ ഇന്ന് ജമാഅത്തുകാർ അംഗീകരിക്കുമോ? ഞങ്ങളാണ് സിമി ഉണ്ടാക്കിയത് എന്ന്, ഞങ്ങളാണ് സിമി രൂപീകരിച്ചത് എന്ന്, ഞങ്ങളാണ് സിമി എന്ന സംഘടന പിന്നിലെന്ന് ഇന്ന് ജമാഅത്തുകാർ അംഗീകരിക്കില്ല. പക്ഷേ ഇന്ന് അംഗീകരിച്ചില്ലെങ്കിലും അറിയാതെ ആ വിവരം അവർ പറഞ്ഞുപോയി. നമുക്കറിയാം ഇത് പ്രബോധനം, ആ പ്രബോധനത്തിന്റെ പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി വാർഷിക പതിപ്പാക്കി, 50-ാം വാർഷിക പതിപ്പാക്കി പുറത്തിറക്കിയ പ്രബോധനത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കൃത്യമായി തന്നെ ആ സിമിയുടെ രൂപീകരണ ചരിത്രത്തെ കുറിച്ച് എഴുതി വെച്ചു. ആ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, 1977 ഏപ്രിൽ 16 മുതൽ 18 വരെ ഉമറാബാദ് ദാറുസലാമിന്റെ ജൂബിലി ആഘോഷമായിരുന്നു. അതിൽ സംബന്ധിച്ച ശേഷം മദ്രാസ് വഴി അലിഗറിലേക്ക് പുറപ്പെട്ടു. ഏപ്രിൽ 24-25 തീയതികളിൽ അവിടെ നടക്കുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു ലക്ഷ്യം. കേരളത്തിൽ നിന്ന് ഉസ്മാൻ തറുവായിയും അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ കേരളത്തെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, മറ്റൊന്ന് ഉസ്മാൻ തറുവായി. അങ്ങനെ അവർ രണ്ടുപേരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരും രണ്ടു ദിവസം യോഗം ചേർന്നു. അവിടെ വെച്ചാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ സിമി രൂപീകരിക്കപ്പെട്ടത്. അവിടെ വെച്ചാണ് സിമി രൂപീകരിക്കുന്നത് എന്ന് മാത്രമല്ല തുറന്നുകൊണ്ട് പറയുന്നുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽനോട്ടത്തിലും സഹായ സഹകരണങ്ങളോടും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംഘടനാ പ്രതിനിധികളാണ് അലിഗറിൽ ഒത്തുകൂടിയത്. അതുകൊണ്ട് തന്നെ സിമി രൂപീകരണ വിവരം ജമാഅത്ത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച് സമ്മതവും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും നേടാൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് യോഗം പിരിഞ്ഞത്. പിന്നെയും പറയുന്നത് കേട്ടോളൂ, 1977 ഏപ്രിൽ 25 സിമി രൂപീകരിക്കപ്പെട്ടുവെങ്കിലും കേരള ഘടകം നിലവിൽ വന്നത് ഒക്ടോബർ 2 മാത്രമാണ്. കേരള ഘടകം രൂപീകരിക്കാൻ ഇച്ചിരി താമസിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ പിന്നീട് കേരളത്തിലും ഘടകമുണ്ടായി. അങ്ങനെ കേരള ഘടകം സിമിക്കുണ്ടാക്കിയപ്പോൾ അതിന്റെ ആസ്ഥാനം എന്തായിരുന്നു? കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ ഈ ലേഖകന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ചുകൊണ്ടാണ് PMA സലാം ചെയർമാനായുള്ള 14 അംഗങ്ങളുള്ള അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. എന്നിവരെ ഈ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിമി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് ആര്? ആരാ രൂപം കൊടുത്തത്? രൂപം കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമി. എവിടെയാണ് ആ കുട്ടി പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോടുള്ള ഓഫീസിൽ. ഇത് ഞാൻ പറയുകയല്ല, ചരിത്രം വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി തന്നെ പറയുന്നു. അങ്ങനെ സിമി വന്നപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പണിയൊന്നുമില്ല. നേരത്തെ CP സലീം അദ്ദേഹം വിശദീകരിച്ചതുപോലെ ഒരുപാട് ഷിയാക്കളുടെ പുസ്തകങ്ങൾ മലയാളക്കാർക്ക് പരിചയപ്പെടുത്തുക, പ്രവാചകനെ ചീത്ത പറയും, പ്രവാചകന്റെ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ നിലവിലുള്ള നമ്മുടെ കയ്യിലുള്ള ഖുർആൻ കൈകടത്തിയ ഖുർആനാണെന്ന് വാദിക്കുന്ന ഷിയാക്കളുടെ പുസ്തകങ്ങൾ മലയാളക്കാർക്ക് പ്രചരിപ്പിക്കുക, അള്ളാഹുവിന് തെറ്റുപറ്റുമെന്ന വാദമുള്ള ആയത്തുള്ളാ റൂഹുള്ളാ ഖുമൈനി, ആ ഖുമൈനിയുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക, സിമിയുടെ കാര്യപ്പെട്ട പണിയതായിരുന്നു. അങ്ങനെ പോസ്റ്ററുകളായി നോട്ടീസുകളായി ആളുകളുടെ വികാരമിളക്കി വിടും. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നവരായതുകൊണ്ട് നാട്ടിൽ ബോംബ് വാടിവാളും എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ പകൽ വെളിച്ചത്തിൽ ആളുകൾക്കിടയിൽ വരാൻ മടിയുള്ളത് കൊണ്ടും ഭയമുള്ളത് കൊണ്ടും രാത്രികാലങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ആ മാനം കളയുന്ന രൂപത്തിൽ, അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പോസ്റ്ററുകളും നോട്ടീസുകളുമായി കേരളത്തിലടക്കം ജമാഅത്തെ ഇസ്ലാമി പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം അങ്ങനെ സിമി നോട്ടപ്പുള്ളിയായി, സിമി നിരോധിക്കപ്പെട്ടു. അങ്ങനെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ രജിസ്ട്രേഡ് നിയമം അനുസരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സംഘടനയെയും ഈ ഇന്ത്യ രാജ്യത്ത് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് പമ്പര വിഡ്ഢിത്തമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ. അങ്ങനെ നിരോധിക്കപ്പെട്ട സിമി മറ്റൊരു പേരിൽ രൂപാന്തരപ്പെട്ടു. ആ രൂപാന്തരപ്പെട്ട സംഘടനയുടെ പേരാണ് NDF എന്ന് പറഞ്ഞാൽ
അത് നിങ്ങൾ മുജാഹിദ് കണ്ണുകൊണ്ട് നോക്കിയത് കൊണ്ട് കണ്ടതാ. മുജാഹിദ് കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാ. നിങ്ങളുടെ കണ്ണ് സലഫിക്കണ്ണാ, ആ സലഫിക്കണ്ണ് കൊണ്ട് നോക്കുമ്പോ അങ്ങനെ തോന്നിയതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ നാട്ടിലെ ചലനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ വിഭാഗം കൃത്യമായി പരിശോധിച്ചു, അവര് പഠിച്ചു, അവര് മനസ്സിലാക്കി. അവര് മനസ്സിലാക്കിയത് എന്താണ്? അവർ പഠിച്ചു മനസ്സിലാക്കിയത് എന്താണ്? ഈ ഇന്ത്യ, ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന NDF എന്ന സംഘടനയെ കുറിച്ച് ഇന്ത്യ രാജ്യത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിമി, ആ സിമിയുടെ പേര് മാറ്റിയതാണ് NDF എന്ന് തന്നെയാണ്. NDF എന്ന് തന്നെയാണ്. അത് ഞാൻ പറയുകയല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു വാർത്താ മാധ്യമം തന്നെ ആ വിവരം കൃത്യമായി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. 2001 സിമി നിരോധിച്ച ശേഷം സംസ്ഥാനത്തെ നോഡൽ ഓഫീസർ രാജേഷ് ദിവാൻ കേന്ദ്ര ട്രിബ്യൂണലിന് നൽകിയ റിപ്പോർട്ടിൽ സിമി സംസ്ഥാനത്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതായി വ്യക്തമാക്കിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നൽകിയ റിപ്പോർട്ടിൽ സിമി പ്രവർത്തകർ ഇതര സംഘടനകളിലേക്ക് കുടിയേറിയതായും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം തന്നെയാണ് പുതിയ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുമുള്ളത്. ചിലർ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളിൽ ഇടം നേടിയതായ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. അതേസമയം സിമിയുടെ നിരോധനത്തിന് ശേഷം NDFലേക്കാണ് ഭൂരിഭാഗം പ്രവർത്തകരും പോയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിമിയുടെ സ്ഥാപക യോഗങ്ങളിൽ പങ്കെടുത്ത പ്രൊഫസർ പി കോയ ഇപ്പോൾ NDFന്റെ സുപ്രീം കൗൺസിൽ അംഗമാണ്. മുൻ ചെയർമാൻ ഇ അബൂബക്കർ സിമി നേതാവായിരുന്നു. എന്നാൽ ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് NDF നേതാക്കൾ വിശദീകരിക്കുന്നു. കണ്ടോ, അപ്പോ ഇവിടുത്തെ അന്വേഷണ വിഭാഗം കണ്ടെത്തിയതും എന്ത് തന്നെ, ഇത് സിമി രൂപാന്തരപ്പെട്ടുണ്ടായതാണ്. കാരണം വെച്ചാൽ നോക്കുമ്പോ സിമിയുടെ നേതാക്കന്മാർ മുഴുവൻ NDFന്റെ നേതാക്കന്മാരായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മാറിയിരിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ. അത് കണ്ടപ്പോൾ സ്വാഭാവികമായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണ കമ്മീഷൻ എങ്ങനെ പറഞ്ഞു എന്നത് കൊണ്ട് മാത്രം നമ്മളത് സ്വീകരിക്കുന്നില്ല. അതിനുപോൽബലകമായ തെളിവുകൾ കൃത്യമായി തേജസ്സിലുണ്ട്, തേജസ്സുകളിലൂടെ എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതൊക്കെ പരിശോധിച്ചിട്ടാണ് കാര്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കൊച്ചു കേരളത്തിലെ അന്വേഷണ വിഭാഗം ആ NDFനെ കുറിച്ച് പഠിച്ചപ്പോഴും അവർക്ക് മനസ്സിലായി ഇത് സിമിയുടെ രൂപാന്തരം തന്നെയാണ് എന്ന്. എന്നാൽ തന്നെയും അതവരോട് തന്നെ ചോദിക്കണമല്ലോ. ആരോട്? ഈ NDFന്റെ നേതാക്കന്മാരോട് തന്നെ ചോദിക്കണമല്ലോ. വാർത്താ മാധ്യമം കൃത്യമായി അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് തന്നെ കോയയോട് ചോദിച്ചു, അല്ല ശരിയാണോ NDFന്റെ രൂപാന്തരം തന്നെയാണോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി കൂടി നിങ്ങൾ കേട്ടോളൂ. കുറെ ശ്രമിക്കാൻ NDFന് വന്നിട്ടുണ്ടാവും, കുറെ ആള് മുസ്ലിം ലീഗ് പോയിട്ടുണ്ട്, കുറെ ആള് ചിലപ്പോ CPMൽ പോയിട്ടുണ്ടാവും, കോൺഗ്രസിൽ പോയിട്ടുണ്ടാവും. അതില് അസാധാരണമായിട്ട് ഒന്നുമില്ല. അതില്ലേ, അപ്പൊ പിന്നെ NDFലേക്ക് ഒന്നിച്ച് കയറി വന്നു എന്നുള്ളത് പോലീസിന്റെ അങ്ങനെ ഒരു നിഗമനത്തിന് യാതൊരു യാഥാർത്ഥ്യത്തിന്റെ പിന്തുണ ഇല്ലാത്ത വെറും ഒരു ആരോപണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു, വെറും ഒരു ആരോപണം മാത്രമാണ്. കാരണം വെച്ചാൽ NDF പഴയ സിമിക്കാര് ലീഗിലേക്ക് പോയിട്ടുണ്ട്, INLലേക്ക് പോയിട്ടുണ്ട്, CPIയിലേക്ക് പോയിട്ടുണ്ട്, CPMലേക്ക് പോയിട്ടുണ്ട്, NDFലേക്കും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് NDFലേക്ക് വന്നിരുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമായിരുന്നില്ല, നമ്മളത് പ്രശ്നമാക്കുമായിരുന്നില്ല. ഈ സിമിയിൽ നിന്ന് INലേക്ക് പോയവര്, ലീഗിലേക്ക് പോയവര്, CPIയിലേക്ക് പോയവര്, CPMലേക്ക് പോയവര് തങ്ങളുടെ പഴയ അജണ്ടകൾ പറയുകയും പ്രഖ്യാപിക്കുകയും ഞങ്ങൾ സിമിയുടെ തുടർച്ചക്കാരാണെന്ന് വാദിക്കുകയും ചെയ്താൽ തീർച്ചയായും അവരെയും പരിശോധിക്കേണ്ടതും അവരെക്കുറിച്ചും അന്വേഷിക്കേണ്ടതുമാണ്. എന്നാൽ INലേക്ക് സിമിക്കാര് പോയതുപോലെയല്ല NDFലേക്ക് പോയത്, CPIയിലേക്ക് ഈ സിമിക്കാര് പോയതുപോലെയല്ല NDFലേക്ക് പിന്നെ സിമിക്കാർ പോയത്. നേരെ മറിച്ച് NDFലേക്ക് മാറിയ സിമിക്കാർ കൃത്യമായി തന്നെ പറഞ്ഞു, ഞങ്ങൾ സിമിയുടെ പിന്തുടർച്ചക്കാരാണ്, ഞങ്ങൾ സിമിയുടെ പിന്തുടർച്ചക്കാരാണ്, ഞങ്ങൾ ആ പ്രവർത്തനം തുടർ പ്രവർത്തനമായി ഏറ്റെടുത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണെന്ന് മാത്രമല്ല, സിമിക്കാർ ഈ സമൂഹത്തിൽ നിർവഹിച്ച ഉത്തരവാദിത്തം ഷിയാക്കളുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക, ഷിയാ നേതാക്കന്മാരെ പരിചയപ്പെടുത്തുക, അവർക്ക് വേണ്ടി പത്രമാസികൾ പ്രത്യേക കോളം നിരത്തുക, ആ കോളം നിരത്തിയതിനെ ന്യായീകരിക്കുക. അങ്ങനെ ന്യായീകരിക്കുക മാത്രമല്ല, അത് ആരെങ്കിലും ഓർമ്മയിൽപ്പെടുത്തിയാൽ ഊർജ്ജിരിക്കുക, പരിഹസിക്കുക എന്നിത്യാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് NDFകാർ അവരുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ തന്നെയും അവർക്ക് ന്യായീകരണമുണ്ട്, അവർക്ക് പറയാനുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഞങ്ങൾ സിമിയുടെ തുടർച്ചക്കാർ തന്നെ, അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ഇവിടെ നിർവഹിക്കാനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണെന്ന് അറിയുമോ? ഒമാലക്കും ലാത്തുകാത്തിലൂടെ ഫീ സബീലില്ല والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا اخرجنا من هذه القريه الظالم ظالمي اهلها واجعل لنا من لدنك وليا
എന്ന് ഖുർആൻ ചോദിച്ചില്ലേ? വമാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? ലാത്തുഖാത്തിലൂന ഫീ സബീലില്ല, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നില്ല? അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല? വൽ മുസ്തദഫീന മിനൽ റിജാലി വൽ നിസാഇ വൽ വിൽദാൻ, അതേ പാവപ്പെട്ടവർ, അനാഥർ, അഗതികൾ, ദുർബലന്മാരായ സ്ത്രീ പുരുഷന്മാർ, കുട്ടികൾ, എന്തുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ ഈ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്, ആ മുസ്ലിം സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പടക്കോപ്പുകൾ സ്വരുക്കൂട്ടുന്നത് എന്നായിരിക്കും NDFകാരുടെ മറുപടി.